നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചു തോർക്കുമോ ദൈവം നന്മകൾ നിറച്ചു നൽകിയ ഒരു മൺപാത്രം അതിൽ നിവർന്ന് നിറയുന്ന ലില്ലിപ്പൂക്കൾ ദൈവത്തിന്റെ പൂപാത്രങ്ങൾ അങ്ങനെയാണ് സുന്ദരവും ലോലവും എലിഗൻറ്റ് ആൻഡ് ഡെലികേറ്റ് വൺറബിൾ നമ്മളാണ് ഈ പൂപാത്രങ്ങൾ ഇന്ന് വിശദപ്പിന്റെ തിരുനാളാണ് വിശുദ്ധ യൌസ്യ പിതാവ് ഈ രൂപകം കൃത്യമായിട്ട് നമുക്ക് വെളിവാക്കിത്തരും അദ്ദേഹത്തിന്റെ കയ്യിൽ ലെല്ലിപ്പൂക്കളുടെ ഒരു കെട്ടുണ്ട് പുഷ്പിച്ച ആ ഊന്നുവടിയിൽ അത് നിറഞ്ഞു നിൽക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കും പോലെ ദൈവത്തിന്റെ ഏറ്റവും സുന്ദരവും ലോലവുമായ ഡെലിഗേറ്റ് സമ്മാനങ്ങളായ പരിശുദ്ധ പരിശുദ്ധകന്യകയേയും ഉണ്ണിയേയും വാരിപ്പുണർന്ന് സംരക്ഷിച്ച ബരിഷ്ടകരങ്ങളാണ് ആ പുണ്യപിതാവിൻ്റേത് മറ്റുള്ളവന്റെ തളർച്ചകളിലും വിളർച്ചകളിലും നമ്മൾ അവരെ എത്ര ലോലമായി താങ്ങി നിർത്തുന്നു എന്ന ജീവിത സാക്ഷ്യം കൂടിയാണ് അങ്ങനെ യൗസ്യ പിതാവിൻ്റേത് അതായിരുന്നു അവന്റെ ജീവിത യോഗങ്ങൾ യൗസപിതാമിനെക്കുറിച്ച് ഇന്ന് കണ്ടൊരു ലേഖനത്തിന് തലക്കെട്ട് പോലെ മെൻ ഗോഡ് ട്രൈസസ് അത് പാർട്സ് ദാൻ ഇമാജിൻഡ് നമ്മുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും പദ്ധതികളും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ദൈവം നമുക്കായി നമ്മെ ചേർത്തുകൊണ്ട് ഒരു പുതുവഴി കോറിയിടുന്നുവെന്ന് ആ പേരിന്റെ അർത്ഥം തന്നെ ദൈവം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ദൈവം തന്റെ രക്ഷണീയ പദ്ധതികൾ വർദ്ധിപ്പിക്കുന്ന വഴികളാണ് നമ്മൾ അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിന് വർധമാനമാകാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടോ യൗസ പിതാവിൻ്റെ ജീവിതം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് യോഹനൻ എട്ട് നാൽപ്പത്തിയൊന്നിൽ നാദൻ്റെ പ്രതിയോഗികൾ നാദൻ്റെ നേരെ ഒരു മൂനവെച്ച കാര്യം പ്രസ്താവിക്കുന്നുണ്ട് ഞങ്ങൾ ആരുടെയും അവിഹിത സന്തതികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നമ്മൾ കാണുകയായിരുന്നു സൂസന്നായുടെ കഥയും നമ്മൾ കണ്ടു അവർ നേരിട്ട ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രയാസമുള്ളതാണ് അതേസമയം തള്ളിക്കളയാനും പ്രയാസമുള്ളതാണ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മാത്രമാണ് ഇവിടെ ഇവിടെയാണ് യൗസപ്പിതാവ് നീതിമാനായിരുന്നുവെന്നും മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് സുവിശേഷം പറയുന്നതിൻ്റെ സാങ്കത്യവും ഗൗരവവും നമ്മൾ മനസ്സിലാക്കേണ്ടത് യൗസപ്പിന്റെ നീതി എന്നത് ഈ വിധമാണ് നീതി എന്നത് നിശ്ചയിക്കപ്പെടുന്നത് ഒരു നീതിന്യായ നയ വ്യവസ്ഥയിലാണല്ലോ യഹൂദനീതി നയ വ്യവസ്ഥയിൽ തികച്ചും ഉചിതമായിരിക്കും യൗസപ്പിതാവ് മറിയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്നാൽ ഒരു അത് അവളുടെ വധത്തിൽ കലാശിക്കുന്ന ഒരു പ്രത്യാഘാതം ഉളവാക്കിയനെ അതിൽ യാതൊരു അന്യായവും കൽപ്പിക്കപ്പെടില്ലായിരുന്നു എന്നാൽ നാദൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഉപരിനീതിയാണല്ലോ നമുക്ക് പ്രധാനം ഔസ്യപിതാവ് അതിന്റെ ഒരു മുൻപാഠം തന്നെയായി മാറുകയാണ് യവസ്യപിതാവ് ഇവിടെ ദൈവത്തെ പോലെയാണ് നീതി പ്രകടിപ്പിക്കുന്നത് കരുണയിൽ ചാലിച്ചല്ലാതെ ദൈവം ഒരിക്കലും തന്റെ നീതി നടപ്പാക്കാറില്ലല്ലോ ഒക്കണോമിയ അങ്ങനെയാണ് ഗ്രീക്ക് ദൈവശാസ്ത്രജ്ഞർ ഈ നീതിയെയും കാരുണ്യത്തെയും ചേർത്ത് വായിക്കുന്നത് നാം ഇതിനകം ആയിരം പ്രാവശ്യം ഒരു വാക്കാണിത് ഭവന വ്യവസ്ഥ എന്നാണ് അതിന്റെ അക്ഷരാർത്ഥം വെറുതെ അല്ലല്ലോ ദൈവഭവനത്തിന്റെ കാവലാളായിട്ടും പിതാവുമായിട്ട് നമ്മൾ ഈ അവസ്ഥ പിതാവിനെ സ്വീകരിക്കുന്നത്